എന്നാൽ ഓൺലൈൻ മീറ്റിംഗിലായതുകൊണ്ട് മുഖ്യമന്ത്രി തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയിച്ച സമയത്തേക്കാണ് അൻവർ ഇവിടേക്ക് എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, 12:10 ഇനി അങ്ങോട്ടുള്ള കൂടിക്കാഴ്ച ദീർഘനേരമാകുമോ അതോ 10 മിനിറ്റ് മാത്രം സന്ദർശകർക്ക് അനുവദിക്കുന്ന മുഖ്യമന്ത്രി ആ കൂടിക്കാഴ്ച പെട്ടെന്ന് അവസാനിപ്പിക്കുമോ നമുക്കറിയില്ല. ടി വി പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, അവിടെ മാധ്യമ പട തന്നെയുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. മുഖ്യമന്ത്രി PV അൻവർ കൂടിക്കാഴ്ച നീളുമോ അതോ 10 മിനിറ്റിൽ അവസാനിക്കുമോ? കൂടുതൽ തെളിവുകളുമായിട്ടാണോ PV അൻവർ പോയിരിക്കുന്നത്? ഒന്നും അറിയില്ല. ഏതായാലും ഇതിനുശേഷം അൻവർ എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ തനിക്ക് പിതാവിനെ പോലെ എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിക്കുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇന്നലെ തോക്ക് ലൈസൻസിന് കളക്ടറെ കാണുന്ന കാഴ്ച കൂടി കണ്ടു. ഭരണകക്ഷി MLA ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി തോക്ക് വേണം, തനിക്ക് ബോഡിഗാർഡ് പോരാ, തനിക്ക് സുരക്ഷയ്ക്ക് തൻ്റെ കയ്യിൽ തോക്ക് വേണമെന്ന് കളക്ടറെ കണ്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. അപ്പോൾ അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങളിലൂടെ കേരള രാഷ്ട്രീയം കടന്നു പോകുമ്പോൾ അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളെ കാണും, കൂടുതൽ വിവരങ്ങൾ പറയും എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് പ്രസാദ്? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം സ്മൃതി. കാരണം രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ ഭരണപക്ഷ MLA മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വെറുതെ വന്ന് കണ്ടുപോവുകയല്ല, പറയാനുള്ളതെല്ലാം പറയുകയും ഒപ്പം പരാതിയും അതിനൊപ്പം തെളിവുകളും കൈമാറും എന്ന് തന്നെയാണ് PV അൻവർ നേരത്തെ തന്നെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഗൗരവമുണ്ടാകും. ഇനിയിപ്പോൾ കേരളത്തിലെ സർക്കാരിനെ തന്നെ പിടിച്ചുലച്ച ഈ ആരോപണങ്ങൾക്ക് തുടക്കമിട്ട ആരോപണങ്ങൾ തുടങ്ങിയ PV അൻവർ MLAയെ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം ആ ഭരണകക്ഷി MLAയാണ് PV അൻവർ. സർവോപരി മുഖ്യമന്ത്രിയുടെ വലിയ സുഹൃത്താണ് PV അൻവർ. ആ PV അൻവറിൽ നിന്നാണ് ഈ നീക്കമുണ്ടായത്. ഈ നീക്കം അതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന കാര്യം വളരെ വ്യക്തമായി PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ തയ്യാറാകും. പക്ഷേ ഇന്നലെ രാവിലെ PV അൻവറിനെ പൂർണ്ണമായി സംരക്ഷിച്ചുള്ള ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. MR അജിത് കുമാർ അതേ പദവിയിൽ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇപ്പോഴും അതേ പദവിയിൽ തുടരുന്നു. ഫോൺ സംഭാഷണത്തിലൂടെ കേരള പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് അജിതാ ബീഗം റിപ്പോർട്ട് നൽകിയ സുജിത് ദാസിന് പോലും സസ്പെൻഷനില്ലാതെ ഒരു സ്ഥലം മാറ്റത്തിലേക്ക് ഒതുക്കുന്നു. ചുരുക്കത്തിൽ അൻവറിനെ സംരക്ഷിച്ചെന്ന് ഇന്നലെ വലിയ തോതിൽ പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷം രാത്രി ഇവിടെ സെക്രട്ടേറിയറ്റിലെത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയായിരുന്നു ശ്രുതി. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരുപാട് വെളിപ്പെടുത്തലുകളും തെളിവുകളും ഇനിയും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുക എന്നായിരുന്നു ആദ്യ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പ്രഖ്യാപിച്ചതെങ്കിൽ ആ നിലപാടിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇന്നലെ രാവിലെ വാർത്താ സമ്മേളനം നടത്തി, അതിൽ പറയുന്നു ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. അപ്പോൾ ബാക്കിയുള്ള വെളിപ്പെടുത്തലുകൾ എവിടെ? ബാക്കിയുള്ള തെളിവുകൾ എവിടെ? ആ വെളിപ്പെടുത്തലും തെളിവുകളും ഇനി മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വിടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ പറഞ്ഞു കാണണം. അതുകൊണ്ട് ആ തെളിവുകളും ആ മറ്റു കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറാനാണോ വന്നത്? ഇനിയിപ്പോൾ ആ അൻവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പറയുന്നതിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ നമ്മളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പുറത്തുവിടാൻ അൻവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഈ വെളിപ്പെടുത്തലുകൾ തുടർന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ല എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും അത് എസ് ആയാലും നോ ആയാലും കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ വാർത്തകളാണ്. വലിയ വാർത്തകൾ തന്നെയാണ്. വലിയ സംഭവവികാസങ്ങൾ തന്നെയാണ്.